The communications from the lander to ground station was lost. Sir, we have achieved soft landing on the moon. India is on the moon. ഇന്ത്യയുടെ സുവർണ ദിനം ഓഗസ്റ്റ് 23, 2023. ഇന്ത്യ അമ്പിളിക്കല ചൂടിയ സായാഹ്നം. ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലാണ്. എന്നാൽ ഇങ്ങനെയൊരു മഹത്തായ നേട്ടം ഇന്ത്യ നേടിയെടുത്തത് ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ്. മാത്രമല്ല, ഇന്ത്യയെ പോലെ ഒരു രാജ്യം, സത്യത്തിൽ പണ്ടത്തെ ആ ചിത്രം, അതേ റോക്കറ്റ് ഭാഗങ്ങളെ സൈക്കിളിൽ കൊണ്ടുപോയ ശാസ്ത്രജ്ഞർ എന്ന ചിത്രത്തിൽ നിന്ന് ചന്ദ്രനിലെത്തിയ ഇന്ത്യ എന്ന് ഇന്ന് മാറിയിരിക്കുന്നു. ഈ യാത്ര കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ്. ഓരോ ദൗത്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നിതാ ആ ചരിത്ര നേട്ടത്തിലെത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഇതിനു പിന്നിലെ എല്ലാ പ്രയത്നങ്ങൾക്കും ചുക്കാൻ പിടിച്ച ആ വ്യക്തി ISRO ചെയർമാൻ സോംനാഥ് സർ. 4 വർഷത്തേക്കാൾ മുൻപത്തേതിനേക്കാൾ പ്രതീക്ഷയോടെയായിരുന്നു രാജ്യം ഇന്നലെ. മിഷൻ ഓപ്പറേഷൻസ് കോംപ്ലക്സിൽ ശാസ്ത്രജ്ഞരുടെ മുഖത്ത് 4 വർഷം മുൻപ് കണ്ട സംഭ്രമമില്ലായിരുന്നു, പകരം ആത്മവിശ്വാസം തുളുമ്പി. അതിസങ്കീർണമായ സോഫ്റ്റ് ലാൻഡിംഗ് നമ്മൾ ഇത്തവണ എന്തായാലും നടത്തുമെന്ന് ഓരോ ശാസ്ത്രപ്രേമിക്കും ഉറപ്പ് നൽകുന്ന ആ മുഖങ്ങൾ. ചന്ദ്രയാൻ 2 പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പഴുതടച്ച തയ്യാറെടുപ്പുകളായിരുന്നു ചന്ദ്രയാൻ 3 ഇത്തവണ എടുത്തത്. പലകുറി പരീക്ഷണ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയും തെറ്റുകൾ തിരുത്തിയും 4 വർഷം ശാസ്ത്രജ്ഞർ ഉറക്കമിളച്ച് 140 കോടി ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് ചിറക് നൽകി. കെ ശിവന് ശേഷം ചെയർമാൻ പദവിയിലെത്തിയ എസ് സോമനാഥിൻ്റെ നേതൃത്വത്തിൽ 1000 പേർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി. കണക്ക് കൂട്ടലുകൾ അണുവിട തെറ്റിയില്ല. വിക്ഷേപണം മുതൽ സോഫ്റ്റ് ലാൻഡിംഗ് വരെ എല്ലാ ഘട്ടങ്ങളും നമ്മൾ വിജയകരമായി താണ്ടി ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കെ ശിവന്റെ പ്രതീക്ഷകൾ പൊലിഞ്ഞ ആ കരച്ചിലാണ് 4 വർഷത്തിനിപ്പുറം എസ് സോമനാഥ് വിജയചിരിയാക്കി മാറ്റിയത്. അതേ സോമനാഥിൻ്റെ ചിരി അദ്ദേഹത്തിൻ്റെത് മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ മൊത്തമായിരുന്നു. വലിയ നിരാശയിൽ നിന്ന് കഠിന പ്രയത്നം നടത്തി സ്വന്തമാക്കിയ നേട്ടത്തിൻ്റെ ആ അഭിമാന ചിരി. ഈ മണിക്കൂറിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ISRO ചെയർമാൻ സോമനാഥ് ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ച ചോദ്യത്തിന് നൽകിയ ഉത്തരമാണ്. ചോദ്യം, ISRO ദൗത്യങ്ങളുടെ ഈ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എങ്ങനെ? അതായത്, ഇത്രയും ചുരുങ്ങിയ ബഡ്ജറ്റിൽ എങ്ങനെ ഇന്ത്യ വിജയക്കൊടി ചൂടുന്നു? എന്താണ് അതിന് പിന്നിലെ രഹസ്യമെന്നാണ് ചോദ്യം. ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഈ ചോദ്യത്തെ സോംനാഥ് സ്വീകരിച്ചത്. ശേഷം പറഞ്ഞ വാക്കുകൾ എന്താ അറിയാം. She is asking about the cost effectiveness of this mission, and I think I don't want to explain all the secrets, because if I tell the secret, the others will learn and they will become very cost effective. See, ISRO already strong. അങ്ങനെ എല്ലാ രഹസ്യങ്ങളും ഞാൻ പറയില്ല. അങ്ങനെയെങ്കിൽ നമ്മളിൽ നിന്ന് പഠിച്ച് മറ്റു രാജ്യങ്ങൾ അത് പരീക്ഷിക്കില്ലേ? ഒപ്പം അവർ നമ്മെ പോലെ കുറഞ്ഞ നിർമ്മാണ ചിലവ് സ്വന്തമാക്കില്ലേ? ISRO അല്ലെങ്കിലും അതിശക്തമാണ്. അങ്ങനെ നമ്മുടെ ആശയങ്ങൾ ആരും കണ്ടുപഠിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചില രഹസ്യങ്ങൾ അങ്ങനെ തുടരട്ടെ എന്ന്. ഒപ്പം ആരൊക്കെ ഈ വിജയത്തിന് സഹായിച്ചു എന്ന ചോദ്യത്തിനും സോമനാഥ് വിശദീകരണം നൽകി. അതേ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് സഹായിച്ച എല്ലാ രാജ്യങ്ങൾക്കും നന്ദി അറിയിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ നാസയ്ക്കും യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കും മറ്റു ബഹിരാകാശ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർക്കും പ്രധാനമായും ഗ്രൗണ്ട് സ്റ്റേഷൻ ട്രാക്കിംഗ് സംവിധാനങ്ങളുടെ സഹായവുമായി മുന്നിൽ വന്നവർക്ക് ഏറെ നന്ദി. കാരണം ചന്ദ്രയാൻ 3 ഇന്ത്യയിൽ നിന്ന് മാത്രം എല്ലായ്പ്പോഴും നിരീക്ഷിക്കാനാകില്ല. 1, ഓസ്ട്രേലിയയിലെ കാൻബറയിൽ നിന്നും നാർഷ്യ, പിന്നീട് നാസയുടെ പരിധിയിലെ നിരീക്ഷണം, ഇങ്ങനെ പല സ്റ്റേഷനുകൾ നമുക്ക് ചന്ദ്രയാനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഇതുകൊണ്ട് മാത്രമാണ് കൃത്യമായി നമുക്ക് വിവരങ്ങൾ ലഭിച്ചത്. ഒപ്പം ദൗത്യം എല്ലാ ഘട്ടത്തിലും പുരോഗതിയിലെത്തിയത്. പിന്നീട് സഹായം വന്നത് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിൽ നിന്നാണ്. അവർ പ്രധാനമായും പേടകത്തിന്റെ സ്ഥാനം കൃത്യമാണോ എന്ന് മറ്റും നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറുകയായിരുന്നു. സത്യത്തിൽ ആ വിവരങ്ങളാണ് നമ്മെ പേടകത്തിന്റെ വിജയപഥം നിശ്ചയിക്കാനുള്ള കരുത്തു നൽകിയതെന്നും സസന്തോഷം സോമനാഥ് മാധ്യമങ്ങളോട് അറിയിച്ചു. ചാന്ദ്ര പര്യവേഷണം ലക്ഷ്യമിട്ടുള്ള ചന്ദ്രയാൻ 3 മിഷനിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ദൗത്യം ലാൻഡിംഗ് ആയിരുന്നില്ല എന്നും വിക്ഷേപണം തന്നെയായിരുന്നുവെന്നും ISRO ചെയർമാൻ സോമനാഥ് വ്യക്തമാക്കി. വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും അടങ്ങുന്ന ചന്ദ്രയാൻ 3 പേടകത്തെ വഹിച്ചുകൊണ്ടാണ് GSLV Mark 3 റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചുയർന്നത്. ശരിയായ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്ന കടമയാണ് റോക്കറ്റ് നിർവഹിച്ചതെന്നും സോംനാഥ് പറഞ്ഞു. 36,500 കിലോമീറ്റർ സഞ്ചരിച്ച് ചന്ദ്രനിലേക്കുള്ള പാതയിൽ പേടകത്തെ എത്തിക്കുന്ന ഘട്ടം ശരിയായ രീതിയിലാണ് നടന്നത്. വിക്ഷേപണം നടന്ന 16 മിനിറ്റ് ശേഷം റോക്കറ്റിൽ നിന്ന് ചന്ദ്രയാൻ 3 മൊഡ്യൂളിനെ വേർപെടുത്തി. തുടർന്ന് 6 തവണ ഭൂമിയെ ഭ്രമണം ചെയ്തു.
ജൂലൈ 15 ആദ്യത്തെ ഭ്രമണപഥം ഉയർത്തുന്നതിന് മുൻപ് പരമാവധി 36,500 കിലോമീറ്റർ ദൂരത്തിൽ എത്തിച്ചു. ആദ്യ ഭ്രമണപഥം ഉയർത്തലിലൂടെ ദൂരം 41,670 കിലോമീറ്ററിലേക്ക് എത്തി. ചന്ദ്രനിൽ ലാൻഡ് ചെയ്യലും ലാൻഡ് ചെയ്യുന്നതിന് ഉചിതമായ സ്ഥലം കണ്ടെത്തലുമായിരുന്നു അടുത്ത നിർണായക ഘട്ടം. ഇത് നഷ്ടപ്പെട്ടാൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാനുള്ള സാധ്യത തന്നെ ഇല്ലാതാകും. അതായത് പേടകത്തെ വീണ്ടെടുക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് അർത്ഥം. ISRO വികസിപ്പിച്ചെടുത്ത ഒരു കൂട്ടം ശക്തിയേറിയ ക്യാമറകളുടെ സഹായത്തോടെയാണ് ചന്ദ്രയാൻ 3 ഇറക്കുന്നതിനുള്ള ഉചിതമായ സ്ഥലം പോലും കണ്ടെത്തിയത്. ലാൻഡർ മൊഡ്യൂളിന്റെ വേഗത കുറച്ച് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത് ഏറെ സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു. ഈ ഘട്ടത്തിലെ തെറ്റായ കണക്കുകൂട്ടലുകൾ വിനാശകരമായെന്ന് വരാം. കാരണം വിക്രം ലാൻഡർ തൊടാൻ ശ്രമിക്കുമ്പോൾ തകരാൻ വരെ സാധ്യതയുണ്ട്. സോംനാഥ് തുടർന്നു. നിർണായകമായ 3-ാമത്തെ ഘട്ടം ലാൻഡറിന്റെയും ഓർബിറ്ററിന്റെയും വേർതിരിവായിരുന്നു. അത് ഉചിതമായ സമയത്ത് തന്നെ സംഭവിച്ചു. ബഹിരാകാശത്തും ഭ്രമണപഥത്തിലും നിരവധി ദിവസങ്ങൾ ചെലവഴിച്ചതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. പ്രശ്നങ്ങളില്ലാതെ പ്രവർത്തിക്കേണ്ടത് ഈ ഘട്ടത്തിൽ അത്യാവശ്യമായിരുന്നു എന്നും തുടർന്ന് സോംനാഥ് അറിയിച്ചു. ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. സോഫ്റ്റ് ലാൻഡിങ്ങിനെ കുറിച്ച് ഞങ്ങൾക്കെല്ലാം ഉറച്ച ആത്മവിശ്വാസമുണ്ടായിരുന്നു. അത്രയധികം ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ലാൻഡർ സഞ്ചരിക്കുന്ന വേഗതയിൽ ഞങ്ങൾക്കെല്ലാം തൃപ്തി ഉണ്ടായിരുന്നു. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിച്ചു. ചന്ദ്രയാൻ 1-ൽ നിന്ന് ആരംഭിച്ച വർഷങ്ങൾ നീണ്ട യാത്ര തന്നെയാണിത്. കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി എന്നും സോംനാഥ് മാധ്യമങ്ങളോട് സന്തോഷത്തോടെ അറിയിച്ചു. ചന്ദ്രോപരിതലത്തിൽ ഇന്ത്യ നടത്തിയ സോഫ്റ്റ് ലാൻഡിംഗ് തീർത്തും കുറ്റമറ്റതായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യെസ്, ഈ അവസരം ആ മഹത് വ്യക്തിയെ ഒന്നുകൂടി ഓർക്കാം. ലാളിത്യത്തോടെ ഏറെ അഭിമാനത്തോടെ ചന്ദ്രയാന്റെ ഓരോ ഘട്ടത്തിലും അമിത സന്തോഷം കാണിക്കാതെ എന്നാൽ ഏറെ ആത്മവിശ്വാസത്തോടെ ഇന്ത്യയോട് സംസാരിച്ച സോംനാഥ് സർ, വി ആർ സോ പ്രൗഡ്. ഇന്ത്യയെ വാനോളം ഉയർത്തിയതിന്, ചന്ദ്രനോളം ഉയർത്തിയതിന് നന്ദി. ഞാൻ ശ്രേയ. ഇതുപോലുള്ള വാർത്തകൾക്കായി കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക.